നമസ്കാരം വേദാസിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് പോർച്ചുഗീസുകാരുടെ ആഗമനത്തെക്കുറിച്ചും അവരുടെ ഇന്ത്യയിലെ ട്രേഡ് സെൻറ്റേഴ്സിനെക്കുറിച്ചും അവരുടെ കച്ചവട രീതികളെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മറ്റൊരു യൂറോപ്യൻ പവറായ ഡച്ചുകാരെ കുറിച്ചാണ് പോർച്ചുഗീസുകാരെ പിന്തുടർന്നാണ് ഡച്ചുകാർ ഇന്ത്യയിലേക്ക് എത്തുന്നത് ഡച്ചുകാരുടെ ഇന്ത്യ കേരളത്തിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രം അല്ലെങ്കിൽ ട്രേഡ് സെൻറ്റേഴ്സ് ആയിരുന്നു കൊച്ചിയും കൊല്ലവും കൊച്ചിയും കൊല്ലവുമായിട്ട് അവർ വളരെ നല്ല വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു എന്നാൽ ഡച്ചുകാരെക്കുറിച്ച് അധികം കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായി നമ്മൾ കണക്കാക്കുന്നത് ഡച്ച് ഗവർണറായ വാൻറീഡ് തയ്യാറാക്കിയ ഒരു പുസ്തകത്തെക്കുറിച്ചാണ് നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ പേര് ഹോർത്തൂസ് മലബാർക്കസ് എന്നാണ് ഹോർത്തൂസ് മലബാർക്കസ് എന്ന ഈ പുസ്തകം രചിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത് മലയാളി വൈദ്യനായ ഇട്ടി അച്യുതനാണ് അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു വളരെ വലിയൊരു സംഭാവനയായിട്ട് തന്നെ നമുക്കതിനെ കണക്കാക്കാം ഹോർത്തൂസ് മെലബാർക്കസിനെ കണക്കാക്കാം കാരണം നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചാണ് ഹോർത്തൂസ് മെലബാർക്കസ് എന്ന ഈ രചനയിലൂടെ വാൻഡ്രീഡ് നമുക്ക് സംഭാവന നമുക്ക് നൽകിയിട്ടുള്ളത് അതേപോലെ ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞു നേരത്തെ പഠിക്കാനല്ല എന്ന് പറഞ്ഞു എന്നിരുന്നാലും ഡച്ചുകാരും നമ്മുടെ തിരുവിതാംകൂറിലെ രാജാവായ മാർത്താണ്ഡവർമ്മയും തമ്മിൽ കച്ചവടത്തിൻ്റെ പേരിൽ ചെറിയ തർക്കങ്ങളുണ്ടാകുന്നു ഈ തർക്ക തർക്കത്തിൻ്റെ ഫലമെന്നോണം അല്ലെങ്കിൽ അതൊരു യുദ്ധത്തിലാണ് ചെന്ന് കലാശിക്കുന്നത് ഈ യുദ്ധത്തെ നമ്മൾ കുളച്ചൽ യുദ്ധമെന്ന് പറയുന്നു ബാറ്റിൽ ഓഫ് കുളച്ചൽ നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഈ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെടുന്നു ശ്രദ്ധിക്കേണ്ട വസ്തുത ഇന്ത്യയിൽ തന്നെ ഒരു യൂറോപ്യൻ ശക്തി ആദ്യമായി പരാജയപ്പെടുന്നത് ഡച്ചുകാരുമായി ഡച്ചുകാരുടെ കുളച്ചൽ യുദ്ധത്തിലാണ് ഈ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ വിജയിക്കുന്നതോടുകൂടി ഡച്ചുകാർ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകുന്നു ഡച്ചുകാരെ നമ്മൾ മറ്റൊരു പേരും വിളിക്കാറുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു പോർച്ചുഗീസുകാരെ നമ്മൾ പറങ്കികളെന്ന് വിളിച്ചിരുന്നു ഇല്ലേ അതേപോലെ ഡച്ചുകാരെ വിളിച്ചിരുന്ന മറ്റൊരു പേരാണ് ലെന്തക്കാർ എന്തെന്ന് വിളിച്ചിരുന്നു ലെന്തക്കാർ എന്നും വിളിച്ചിരുന്നു അടുത്തതായി ഇന്ത്യയിലേക്ക് എത്തിയ വിഭാഗമാണ് ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷുകാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയെ വളരെയധികം ചൂഷണം ചെയ്ത യൂറോപ്യൻസാണ് ഇംഗ്ലീഷുകാർ ആയിരത്തി അറുന്നൂറിൽ ഇന്ത്യയിലെ കച്ചവട കേന്ദ്രങ്ങൾക്ക് വേണ്ടി ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു ലണ്ടനിൽ ഇതിനെ തുടർന്ന് ഇംഗ്ലീഷുകാർ ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങി അവർ ആദ്യമായി വ്യാപാര വ്യാപാര ട്രേഡ് സെൻറ്റർ സ്ഥാപിച്ചത് അത് ഗുജറാത്തിലെ സൂററ്റിലായിരുന്നു എന്നാൽ ഗുജറാത്തിലെ സൂററ്റിൽ നിന്നും പിന്നീട് അവരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ മദ്രാസ് അതായത് ഇപ്പോഴത്തെ ചെന്നൈയിലേക്കും കൊൽക്കത്ത മുംബൈ പണ്ടത്തെ ബോംബെ എന്നീ ഭാഗങ്ങളിലേക്ക് മാറ്റേണ്ടി വന്നു ഇംഗ്ലീഷുകാരെക്കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഫ്രഞ്ചുകാരെ കുറിച്ചാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി നാലിൽ ഫ്രഞ്ചുകാർ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചതോടുകൂടി കച്ചവട ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഫ്രഞ്ചുകാർ ഇവിടേക്ക് വരാൻ തുടങ്ങി ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങി പറഞ്ഞതുപോലെ അവർക്കും ഇവിടെ ട്രേഡ് സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ട്രേഡ് സെൻറ്റേഴ്സ് ആയിരുന്നു പുതുച്ചേരി അതായത് പോണ്ടിച്ചേരി മാഹി കാരക്കൽ തുടങ്ങിയവ എന്നിരുന്നാലും അവരുടെ ആസ്ഥാനം പോണ്ടിച്ചേരിയായിരുന്നു നമ്മൾ നാല് വിഭാഗത്തിലുള്ള യൂറോപ്യൻസിനെ കുറിച്ച് പറഞ്ഞു ആദ്യമായി നമ്മൾ പോർച്ചുഗീസുകാരെ കുറിച്ച് പറഞ്ഞു ഡച്ചുകാർ അതേപോലെ ഇംഗ്ലീഷുകാർ ഇപ്പോൾ ഫ്രഞ്ചുകാർ ഇവരിൽ നമ്മൾ ആദ്യമായി പറഞ്ഞു പോർച്ചുഗീസുകാരും ഡച്ചുകാരും പെട്ടെന്ന് തന്നെ ഇന്ത്യ വിട്ടു പോകേണ്ടി വന്നു അല്ലെങ്കിൽ അവർ പരാജയപ്പെട്ടു അവർ ഫെയിലിയർ ഫെയിലുറായിട്ടു എന്നാൽ ഇന്നോ ഇനി ഇന്ത്യയിലേക്കുള്ള കച്ചവട കച്ചവട കേന്ദ്രങ്ങൾക്ക് വേണ്ടി മത്സരിച്ചത് അത് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരുമായിരുന്നു വളരെ നല്ല രീതിയിലുള്ള യുദ്ധങ്ങൾ തന്നെ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഇന്ത്യയിൽ നടന്നു ഈ യുദ്ധങ്ങളെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ് വിളിക്കുന്നത് കർണാട്ടിക് യുദ്ധങ്ങളിൽ ഫ്രഞ്ചുകാരും പരാജയപ്പെടുന്നതോടുകൂടി ഇന്ത്യയുടെ അധികാരം മുഴുവൻ ഇംഗ്ലീഷുകാരുടെ കൈകളിലാകാൻ തുടങ്ങി